ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനുമുമ്പ് ഒരു ഷോർട്സ് ഇട്ടിരുന്നു അരോണയുടെ, കണ്ടിട്ടില്ലാത്തൊരു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുണ്ട്, പോയി കാണും. അപ്പോൾ ആ അരോണയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സ്ക്ലീറോപേജസ് ഫോർമോസസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ശുദ്ധജല മത്സ്യ ഇനമാണ് ഏഷ്യൻ അരോവണ. ഏഷ്യൻ ബോണി ടങ്ക്, ഡ്രാഗൺ ഫിഷ് എന്നിങ്ങനെ വിളിപ്പേരുകളുള്ള ഏഷ്യൻ അരോവണയുടെ ഉത്ഭവം തെക്കുകിഴക്കേ ഏഷ്യയാണ്. അളവർന്ന സമ്പൽ സമൃദ്ധിയുടെ പര്യായമായി ഈ മത്സ്യത്തെ ചൈനക്കാർ കണക്കാക്കുന്നു. ചൈനീസ് സംസ്കാരത്തിലെ ഡ്രാഗണുമായി അവയ്ക്കുള്ള സാദൃശ്യം ഡ്രാഗൺ ഫിഷ് എന്ന പേരിൽ നേടിക്കൊടുത്തു. പ്രകോപനമുണ്ടായാൽ ശബ്ദമുണ്ടാക്കി ചാടുന്നതിനാൽ കളനെ പിടിക്കുന്ന മത്സ്യം എന്ന വിൽപ്പേരും ഇവയ്ക്കുണ്ട്. വംശനാശ ഭക്കിലെത്തി നിലനിൽക്കുന്ന ഏഷ്യൻ അരോവണ മത്സ്യങ്ങൾ ശുദ്ധജല അക്വേറിയത്തിലെ ഭക്ഷ്യ സൗന്ദര്യമാണ് എന്ന് പറയാം. 90 മുതൽ 100 സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ സാധാരണ നീളം. സ്വർണ്ണ നിറമോ ചുവപ്പ് നിറമോ സിൽവർ നിറമോ ഇവയ്ക്കുണ്ടാകാം. ആൺമത്സ്യത്തിന് താരത്തെ മീന് നീണ്ട ചിറകാണ്. ഇവ പെൺമത്സ്യങ്ങളെ അപേക്ഷിച്ച് മെലിഞ്ഞ പ്രകൃതക്കാരുമാണ്. അരോവണ മത്സ്യം വായിൽ മുട്ടകൾ സൂക്ഷിക്കുന്ന ഇനത്തിൽപ്പെട്ടവയാണ്. ആൺമത്സ്യങ്ങളാണ് വായിൽ മുട്ടകൾ സൂക്ഷിക്കുന്നത്. കുഞ്ഞുങ്ങൾ ആൺമത്സ്യങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നതിൻ്റെ ഉദ്ദേശം 2 മാസം എടുക്കും. പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകുമ്പോഴും, ഉദാഹരണത്തിന് രാത്രിയിൽ പെട്ടെന്ന് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുക, ഇഷ്ടാഹാരമായ ഷഡ്പദങ്ങൾ ജലത്തിന് മുകളിലൂടെ ചെലവൊക്കെ, അരോവണ മത്സ്യം ടാങ്കിൻ്റെ വെള്ളത്തിൽ നിന്ന് പുറത്ത് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരോവണയെ വളർത്തുന്ന അക്വേറിയത്തിന് മൂടി ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. മോസ്റ്റ് എക്സ്പെൻസീവ് ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു ഫിഷാണ് അരോവണ ഫിഷ്. മീൻ വളർത്തുന്ന എല്ലാവർക്കും, അതായത് വീട്ടിൽ ഹോബിയായിട്ട് വളർത്തുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫിഷാണ്. ഒരു ലക്കി ഫിഷ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫിഷാണ്. അതിന് ചൈനീസ് വാസ്തുശാസ്ത്രമനുസരിച്ച് ഫിഞ്ചിയെ ബേസ് ചെയ്ത് നമ്മൾ ഡ്രാഗൺ ഫിഷ് എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. വീട്ടിലെ ഇത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ലക്ക് നമുക്ക് വരുമെന്നുള്ളയൊക്കെ ഒരു വിശ്വാസമുണ്ട്. അതനുസരിച്ച് വളർത്തുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഇതിനെ വാട്ടർ മങ്കി അല്ലെങ്കിൽ മങ്കി ഫിഷ് എന്നുള്ള രീതിയിലും ഒരു പേര് കൂടി അവർക്കുണ്ട്. ഇവർ അങ്ങനെ വരാൻ, ആ പേര് വരാനുള്ള കാരണമെന്ന് പറയുന്നത്, ഇവർ വലിയ ടാങ്കിലോ ബാക്കിയൊക്കെ വളർത്തുന്ന സമയത്ത് ഇവർ നല്ലൊരു ജമ്പറാണ്. ഇവർ ചാടി പുറത്തോട്ട് പറന്ന് പോകുന്ന പശിയിലേക്ക് പിടിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ വാട്ടർ മങ്കി അല്ലെങ്കിൽ മങ്കി ഫിഷ് എന്നുള്ളതെല്ലാം അറിയപ്പെടുന്നത്. അവർ കാർണിയോറോ ഫിഷാണ്. കാർണിയോറോ ഫിഷ് എന്ന് പറയുന്നത് മറ്റ് മത്സ്യങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ്. ഒരു സെമി അഗ്രസീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടാങ്ക് മേറ്റായിട്ട് ബാക്കിയുള്ള മീനിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇടാമെങ്കിലും ചില വെറൈറ്റീസ് അല്ലെങ്കിൽ ചില സ്ട്രെയിനുകൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇവരോടൊപ്പം വളർത്താൻ ശ്രമിക്കുന്നവർ അത്രത്തോളം ടാങ്കിന് സ്പേസ് കൊടുക്കുക, അല്ല വളരെയധികം കഞ്ചൻസ്ഡ് ആയിട്ടുള്ള ടാങ്കിലൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അരോണ മറ്റ് മത്സ്യങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇവരൊരു സർഫസ് ഫീഡറാണ്. മറ്റ് ഇവരുടെ മൗത്ത് സൈസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ അല്ലെങ്കിൽ പ്രോൺസ് അങ്ങനത്തെയൊക്കെയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വരുന്നത്. ഒരു അവരുടെ ഒരു ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നത് 10 to 15 years ഒക്കെയാണ് ലൈഫ് സ്പാൻ വരുന്നത്. നമ്മൾ ചെറിയ ടാങ്കിലൊക്കെ വളർത്തുമ്പോൾ അതിൻ്റെതായ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഏകദേശം ഒരു 3 feet സൈസൊക്കെ അച്ചീവ് ചെയ്യുന്നതാണ്. അവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യമുള്ള വലിയ ടാങ്കുകൾ തന്നെ നമ്മൾ ഒരുക്കി കൊടുക്കുക. നല്ല രീതിയിൽ സ്പീഡപ്പായിട്ട് ഗ്രോത്ത് വളർച്ച ഉള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫീഡ് കൊടുക്കുന്നതനുസരിച്ച് അവർ ഗ്രോത്ത് അച്ചീവ് ചെയ്യും. അപ്പോൾ വളരെ കുഞ്ഞു ടാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എസ്കേപ്പിംഗ് ടെൻഡൻസി കാണിച്ച് ചാടി പുറത്ത് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അരോണയെ വളർത്തുന്നവർ അവർക്ക് വേണ്ട വലിയ ടാങ്കും ബാക്കിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുക.
ഇവർ ലൈഫ് സ്പാൻ പറഞ്ഞല്ലോ 10 മുതൽ 15 എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും കിട്ടണമെന്നില്ല. വൈൽഡ് കണ്ടീഷനിലാണ് 10 to 15 above, അതിൽ കൂടുതലും അവർ സർവ് ചെയ്യും. വലിയ വലിയ കുളങ്ങളും ബാക്കിയൊക്കെ ഇടുമ്പോൾ കുഞ്ഞ് ടാങ്കുകളിലാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും നമ്മൾ വളർത്തുന്നതനുസരിച്ചും ലൈഫ് സ്പാൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇവരുടെ ബ്രീഡിങ് ഇന്ത്യയിൽ തന്നെ വളരെ റെയറായിട്ട് മാത്രമേ, കേരളത്തിൽ വളരെ റെയറാണ് അങ്ങനെ നമുക്ക് ബ്രീഡാകുക എന്ന് പറയുന്ന വളരെ പാടായിട്ടുള്ള കാര്യമാണ്. ഇവർ പക്ഷേ മെച്യൂർ ആവുന്നത് ഒരു 2 to 3 years അവർ മെച്യൂർ ആവും. അവർ അവരുടെ ബ്രീഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം സവിശേഷതകളുള്ള ഒരു ബ്രീഡിങ്ങാണ്. അവർ മൗത്ത് ബ്രൂഡേഴ്സാണ്. മൗത്ത് ബ്രൂഡേഴ്സ് എന്ന് പറയുമ്പോൾ പലരും അവർക്കൊരു പുതിയൊരു അറിവായിരിക്കും. ഈ മൗത്ത് ബ്രൂഡർ എന്ന് പറയുന്നത് എന്താണ്, വായി കൂടെയാണോ മുട്ടയിടുന്നത് എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മൗത്ത് ബ്രൂഡർ എന്ന് പറയുന്നത് അവരുടെ എഗ്ഗിനെ വായിൽ വച്ച് ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള പറയുന്ന ഒരു പ്രോസസ്സിങ്ങാണ്. അതിനെയാണ് അവർ മൗത്ത് ബ്രൂഡർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മൗത്ത് ബ്രൂഡർ കാറ്റഗറിയിൽ ഓർണമെൻ്റലിൽ ചിൽച്ചിൽഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ പല വെറൈറ്റീസും വരുന്നുണ്ട്. ഇവരിലുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആഫ്റ്റർ ബ്രീഡിങ്, അതായത് ഫീമെയിൽ എഗ്ഗിട്ട ശേഷം മെയിൽ അതിൽ സ്പോം ഇഞ്ചക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്പോം സ്പ്രെഡ് ചെയ്ത ശേഷം മെയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ എഗ്ഗിനെ വായിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഇവരെന്ത് ചെയ്യുന്നത്, നമ്മൾ വിദേശ രാജ്യങ്ങളിലെ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, വാ തുറന്ന് കുട്ടികളെ പുറത്തെടുക്കുക അല്ലെങ്കിൽ വാ തുറന്ന് ആ കുഞ്ഞുങ്ങളെ മുട്ട പുറത്തെടുത്ത് പുറത്ത് വെച്ച് ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതികളുണ്ട്. ഒരുവിധം ഫൈസ് ആയി കഴിഞ്ഞിട്ട് കുട്ടികളെ പുറത്തെടുക്കുന്നതും ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം വരെയും ഈ കുട്ടികളെ അവർ വായിൽ വെച്ച് തന്നെ വളർത്തി വലുതാക്കുകയും ചെയ്യും. I'm not afraid to die.